ഹായ് ഫ്രണ്ട്സ് മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ണി സ്റ്റെക് വോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെൽഫ് ഫ്രെയിമിംഗ് പമ്പുകളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീട്ടിലെ ഡൊമസ്റ്റിക് ആവശ്യത്തിനായിട്ട് നിലവിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പമ്പുകളിൽ ഒന്നാണ് സെൽഫ് ഫ്രെയിമിംഗ് പമ്പുകൾ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് മുമ്പായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ സെൽഫ് ഫ്രെയിമിംഗ് പമ്പുകളിലേക്ക് നമ്മുടെ കാലാനുസൃതമായ മാറ്റം മൂലം എങ്ങനെ കടന്നു എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ മോണോ ബ്ലോക്ക് പമ്പ് നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാകും കാരണം നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പഴയ പമ്പുകളിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ മോണോ ബ്ലോക്ക് പമ്പുകൾ അപ്പോൾ ഇതിൽ നിന്നും വ്യത്യാസം വന്ന് കാരണം കാലാനുസൃതമായിട്ടും നമുക്ക് ഉപയോഗങ്ങൾ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നതിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങളും മോട്ടോറുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായ അടുത്തൊരു ഘട്ടത്തിലെ മോട്ടോറാണ് നമ്മളിപ്പോൾ കാണുന്നത് സെൻട്രിഫ്യൂഗൽ മോട്ടോർ ഈ സെൻട്രിഫ്യൂഗൽ മോട്ടറും മോണോബ്ലോക്ക് പമ്പ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോണോ ബ്ലോക്ക് പമ്പിലേക്കൊന്നു പോകാം ഈ മോണോ ബ്ലോക്ക് പമ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പമ്പ് സെറ്റും അതേപോലെ മോട്ടോർ യൂണിറ്റും രണ്ടും ഒരുമിച്ച് ചേർന്നു കൊണ്ടുള്ള ഒരു യൂണിറ്റാണ് ഈ മോണോ ബ്ലോക്ക് പമ്പ് സെറ്റിലേക്ക് വരും അത് കഴിഞ്ഞു മറ്റൊന്നലുണ്ടായ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫ്യൂഗൽ മോട്ടറിലേക്ക് വരുമ്പോൾ പമ്പ് സെറ്റും മോട്ടോർ സെറ്റും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അതിൻ്റെ ഭാഗത്ത് വരിക കാരണം നമുക്ക് റിപ്പയറിംഗ് പർപ്പസിന് കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് പമ്പ് സെക്ഷൻ വേണമെങ്കിലും മാത്രമായിട്ട് സെപ്പറേറ്റ് മാറ്റി റിപ്പയറിങ് ചെയ്യാവുന്ന തരത്തിലുള്ള പമ്പുകളെയാണ് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പുകൾ എന്ന് പറയുക ആ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പുകൾക്ക് വേറെയും കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് ഇമ്പല്ലറുമായിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചധികം വ്യത്യാസങ്ങൾ സെൻട്രിഫ്യൂഗൽ ഫ്യൂഗൽ പമ്പിലുണ്ട് അതിൻ്റെയും കാരണങ്ങൾ കൊണ്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പെന്ന് കാരണം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം സെൻട്രിഫ്യൂക്കൽ പമ്പിലേക്ക് വന്നപ്പോഴുണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മോണോബ്ലോക്ക് പമ്പിൽ ഉപയോഗിക്കുന്ന അതേ കറണ്ട് റേറ്റിങ്ങിൽ തന്നെ കൂടുതൽ എൽ പി എച്ചും അതേപോലെ തന്നെ കൂടുതൽ ഹെഡിലേക്കും നീങ്ങുന്നതിനുള്ള ഒരു കാര്യത്തിൽ സെൻട്രിഫിക്കൽ പമ്പുകൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടിൻ്റെയും കറണ്ട് കൺസപ്ഷൻ സെയിം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന ടൈം കുറവായി സെൻട്രിഫിക്കൽ മോട്ടോറുകൾക്ക് വന്നു അതേപോലെ തന്നെ ദീർഘദൂരത്തേക്ക് പമ്പ് ചെയ്യുന്നതിന് ഉയർന്ന ഹെഡിലേക്ക് പമ്പ് ചെയ്യുന്നതിനൊക്കെ സെൻട്രിഫ്യൂഗൽ മോട്ടോർ കൂടുതലായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ചെറിയ പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മോട്ടറുകളുടെ ഒരു പ്രശ്നം അവിടെ വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് ഈ മോണോ ബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് നമുക്കൊരു കുറഞ്ഞ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരു നല്ല പമ്പാണ് നമ്മുടെ വീട്ടാവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബോർവെല് പമ്പുകളിൽ യൂസ് ചെയ്യുമ്പോൾ അടിയിൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകാനുള്ള സാഹചര്യമൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പുകളിൽ വന്നു തുടങ്ങി അപ്പോൾ ഈ മോണോ ബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടി മാറി നല്ല രീതിയിലുള്ള വ്യത്യാസമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ മോണോ ബ്ലോക്ക് സെൻട്രി പമ്പിലേക്ക് വന്നപ്പോൾ സെൽഫ് ഫ്രെയിം സെൻട്രിഫ്യൂഗൽ പമ്പ് പമ്പുകൾ ഇപ്പോൾ നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്ന സെൽഫ് ഫ്രെയിം സെൻട്രിഫ്യൂഗൽ പമ്പ് അപ്പോൾ ഇതേപോലുള്ള പമ്പുകളുടെ ഇമ്പല്ലർ അതായത് ഇമ്പല്ലർ നമുക്ക് ഏറിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് വാക്കും ക്രിയേറ്റ് ചെയ്ത് അവിടെ വെള്ളം വലിച്ചെടുക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വലിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ തരത്തിലുള്ള പമ്പാണ് അപ്പോൾ ഈ പമ്പുകളെ തന്നെ എങ്ങനെ നമുക്ക് ഗാഹിക ആവശ്യത്തിലേക്ക് മാറ്റാം എന്നുള്ള ഒരു ചേഞ്ചിങ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് കാണുന്ന സെൽഫ് ഫ്രെയിമിങ് മോട്ടറുകളിലേക്ക് വന്നത് അപ്പോൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ സെൽഫ് ഫ്രെയിം സെൻട്രിഫ്യൂഗൽ പമ്പാണ് അപ്പോൾ ഈ പമ്പിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പമ്പുകൊണ്ടുള്ള നമുക്ക് എക്കാലും വലിയ പ്രധാന ഗുണമെന്ന് വെച്ചാൽ ഈ പമ്പുകൾക്ക് നമുക്ക് മോണോബ്ലോക്ക് ബ്ലോക്ക് പമ്പുകളെയും സെൻട്രിഫ്യൂൽ പമ്പുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഫുഡ് വാൽവ് എന്ന് പറയുന്ന സാധനം നിർബന്ധമായിരുന്നു അപ്പോൾ ഈ ഫുഡ് വാൽവിലൂടെ വെള്ളം കയറുമെന്ന് മോട്ടറിൽ വരെ നിന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ പണ്ടത്തെ മോട്ടറ് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴത്തെ മോട്ടർ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ആ വെള്ളം ആ ഫുഡ് വാൽവിൽ നിന്നിട്ടാണ് നമ്മൾ പമ്പ് ലെവൽ വരെ എപ്പോഴും വെള്ളം ഉണ്ടാവുക ആ വെള്ളത്തിനെ വലിച്ചിട്ടാണ് നമ്മുടെ സെൻട്രിഫ്യൂൾ പമ്പും മോണോബ്ലോക്ക് ബ്ലോക്ക് പമ്പുകളുമൊക്കെ വർക്ക് ചെയ്യാത്തത് തിരിച്ച് ഇപ്പോൾ നമ്മുടെ സെൽഫ് ഫ്രെയിം പമ്പുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ആ വെള്ളത്തിൻ്റെ റൊട്ടേഷൻ പ്രകാരം നമ്മുടെ ഇമ്പലറിൻ്റെ റൊട്ടേഷൻ പ്രകാരം തന്നെ എയർ സക്കെയ്ത് പോയി ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബോർവെല്ലിലുള്ള വെള്ളം നേരെ പമ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നിലവിലത്തെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് സോറി നമ്മുടെ സെൽഫ് ഫ്രെയിം പമ്പ് ഉണ്ടായിട്ടുള്ളത് സെൻട്രിഫ്യൂഗൽ തന്നെയാണ് സെൻട്രിഫ്യൂഗൽ മോണോ ബ്ലോക്ക് സെൻട്രി ഫ്യൂഗൽ സെൽഫ് ഫ്രെയിം പമ്പുകൾ ഇപ്പോൾ നിലവിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു മീഡിയം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് മോണോബ്ലോക്ക് സെൽഫ് ഫ്രെയിം സെൻട്രി ഫ്യൂഗൽ പമ്പ് അതുപോലെ തന്നെ ഇത്രയും ഉയർന്ന ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് സെൻട്രി ഫ്യൂഗിൽ സെൽഫ് ഫ്രെയിം പമ്പ് ഇവയ്ക്ക് തമ്മിൽ രണ്ടിനും ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു തരാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ മോണോ ബ്ലോക്ക് സെൻട്രി ഫ്യൂഗൽ സെൽഫ് ഫ്രെയിം പമ്പ് അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ സെൽഫ് ഫ്രെയിം പമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഇത് രണ്ടുമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഇതിന് ഉണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഫ്രെയിം പമ്പുകൾക്ക് ഉണ്ടായ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മോണോബ്ലോക്ക് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും വെള്ളം ഇല്ലാത്ത സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ റണ്ണായിട്ട് കറങ്ങുകയും അതേപോലെ തന്നെ നമുക്ക് മോട്ടർ വൈൻ്റിങ് കത്തിപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യാറ് പക്ഷേ നമ്മളിപ്പോഴത്തെ സെൽഫ് ഫ്രെയിം പമ്പിലേക്ക് വരുമ്പോൾ ഡ്രൈ റണ്ണാകാനുള്ള സാധ്യത അമ്പത് ശതമാനത്തോളം കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പമ്പ് സക്ക് ചെയ്ത് വെള്ളമെടുക്കും ഇനി വെള്ളം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഡ്രൈ റണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാണ്ട് വരുതൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് ശതമാനം തോളം ഒരു ഗുണമേന്മ കൂടി ഈ സെൽഫ് ഫ്രെയിം എന്ന് പറയുന്ന നമ്മുടെ പമ്പിനുണ്ട് അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ നാളത്തെ അല്ല അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സബ് വെഷിൾ മോട്ടറിനെ കുറിച്ചാണ് തുടർന്നുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ മോട്ടറുകളും കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡസ്ട്രിയൽ മോട്ടറിലേക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മോട്ടറിൻ്റെ ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇൻഡസ്ട്രിയൽ മോട്ടറിലേക്ക് കയറും അതിനുശേഷമായിരിക്കും നമുക്ക് മറ്റ് സീരീസിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ